ഹീറോ ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ എടപ്പാൾ പന്താവൂരിലും കിലോമീറ്ററിന് വെറും 20 പൈസ ചിലവ്. 3 കൊല്ലത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി. 5ലധികം ശ്രേണിയിൽ 48,000 രൂപ വരെ സബ്സിഡി ലഭ്യമാണ്. 15 വർഷത്തെ ഇലക്ട്രിക് സ്കൂട്ടർ പാരമ്പര്യം. കുറഞ്ഞ മാസത്തവണയിൽ വളരെ എളുപ്പത്തിൽ ലോൺ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9562679576 9544689576 ബ്രാഞ്ച് സിറ്റി ടവർ പുഴമ്പുറം ഗ്രാമം 9037169576 ജി ആൻഡ് കെ മോട്ടോഴ്സ് എടപ്പാൾ പന്താവൂർ. പൊന്നാനി, കുഞ്ഞുങ്ങളിൽ നല്ല സംസ്കാരം നട്ടുവളർത്താൻ രക്ഷിതാക്കളും അധ്യാപകരും നല്ല മാതൃകയാവുകയാണ് വേണ്ടതെന്നും മുതിർന്നവരിൽ കാണാത്ത മേന്മകൾ കുഞ്ഞുങ്ങളെ കൃത്രിമമായി പഠിപ്പിച്ചെടുക്കാൻ കഴിയില്ലെന്നും അധ്യാപകനും എഴുത്തുകാരനുമായ വി വി എ ശുക്കൂർ അഭിപ്രായപ്പെട്ടു. പൊന്നാനി ഹെവൻസ് പ്രീ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അല്ലെങ്കിൽ ഓരോ കുഞ്ഞിനെയും അള്ളാഹു സൃഷ്ടിച്ച് പുറത്തേക്ക് വിടുന്നത് ശുദ്ധപ്രകൃതിയിലാണ്. കാരണം ഒരു കളങ്കവും ആ കുട്ടിയുടെ ഹൃദയത്തിലുണ്ടാവില്ല, ജീവിതത്തിലുണ്ടാവില്ല, മനസ്സിലുണ്ടാവില്ല, ബോധത്തിലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള ശുദ്ധമായ പ്രകൃതിയിലാണ്. പിന്നെ കുട്ടി വലുതാകുന്നതിനനുസരിച്ച് കുട്ടി പലതുമായിത്തീരും. രക്ഷിതാക്കളാണ്, മാതാപിതാക്കളാണ് ആ കുട്ടിയെ യഹൂദിയാക്കുന്നതും നസ്രാനിയാക്കുന്നതും മജൂസിയാക്കുന്നതും അന്ധവിശ്വാസിയാക്കുന്നതും. അന്ധവിശ്വാസിയാക്കുന്നതിന് അതീസിലില്ല, ഞാനതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നു. ദൈവനിഷേധിയാക്കുന്നതും ഭൗതികവാദിയാക്കുന്നതും എല്ലാം മാതാപിതാക്കളാണ്. മാതാപിതാക്കളുടെ പരിചരണത്തിൽ, മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് അധ്യാപകരും എന്ന് കൂട്ടി പറയണം. മാതാപിതാക്കളും അധ്യാപകരും എന്ന് മാത്രം പറഞ്ഞാൽ പോലെ സമൂഹവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം കൂടിയാണ് ഈ കുട്ടിയെ എന്തോ ആക്കി മാറ്റുന്നത്. അള്ളാഹു ശുദ്ധപ്രകൃതിയിൽ സൃഷ്ടിച്ച മാതാവ്, ശുദ്ധപ്രകൃതിയിൽ പ്രസവിച്ച ഈ കുഞ്ഞ് ജീവിതത്തിൻ്റെ പല തട്ടുകളും കടന്ന് പോകുമ്പോൾ ഒടുവിൽ വേറെ എന്തൊക്കെയോ ആയി മാറുകയാണ്. ആ ശുദ്ധപ്രകൃതി നഷ്ടപ്പെടുകയാണ്. ഇത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ശുദ്ധപ്രകൃതിയിലാണ് ഓരോ കുഞ്ഞും ജനിക്കുന്നത്. അവർ ശൂന്യമായ സ്ലേറ്റ് പോലെയാണ്. തങ്ങൾക്ക് ചുറ്റുമുള്ളവരെ കണ്ടും കേട്ടും നിരീക്ഷിച്ചുമാണ് അവർ സ്വന്തമായ ജീവിതം കണ്ടെത്തുന്നത്. അതിനാൽ രക്ഷിതാക്കളും അധ്യാപകരും വാക്കിലും പ്രവൃത്തിയിലും മനോഭാവത്തിലും അനുകരണീയ മാതൃകകളായി നിലകൊള്ളുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം. അങ്ങനെയുള്ള സ്വാഭാവികവും സാംസ്കാരികവുമായ അനുശീലനമാണ് മൂല്യങ്ങളും കഴിവുകളും ഒത്തിണങ്ങിയ മികച്ച തലമുറയെ വാർത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ശുക്രു സാഹിബ്, വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി സാഹിബ്, ശേഷം അതിൻ്റെ മഹത്തായ സേവനങ്ങൾ നമ്മുടെ നാട്ടിന് സമർപ്പിക്കുകയുണ്ടായി. ആദ്യ വർഷവും രണ്ടാമത്തെ വർഷവും വിപുലമായ രൂപത്തിൽ നമുക്ക് ഒരുപാട് പരിപാടികൾ നടത്താൻ സാധിച്ചു. പക്ഷേ പിന്നീട് കോവിഡിന് ശേഷം എല്ലാ രംഗവും സ്തംഭിച്ചതുപോലെ നമ്മളും ആ രംഗത്ത് സ്തംഭിച്ചു പോയി. പക്ഷേ ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മളത് നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അൽഹംദുലില്ല, ഈ വർഷം നമുക്ക് കൂടുതൽ കുട്ടികൾ വന്നു ചേർന്നു. കുറച്ച് കുട്ടികളെ നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. ഹെവൻസിന്റെ നിയമപ്രകാരം ഒരു ക്ലാസ്സിൽ 24 കുട്ടികളാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 27 കുട്ടികളെ അതിൽ എടുക്കേണ്ടി വന്നു. മറ്റു അതിന് ശേഷം വന്ന ചില അന്വേഷണങ്ങൾക്ക് നമുക്ക് അവർക്ക് അവരെ അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. യഥാർത്ഥത്തിൽ ഭൂമിയിൽ തന്നെ സ്വർഗം പണിയാനുള്ള ക്ഷേമവും ഭയപ്പാടിൽ നിന്നുള്ള മോചനവും ലഭ്യമാക്കിയ ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥമാണ് നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്, ജീവിതത്തിൽ വലിയ ശീലമായി മാറ്റുന്നത്.
ഞാനെന്തോ ചെറുപ്പം ധരിച്ചിരുന്നു. ഇത്രയും മൂന്ന് വയസ്സിന്റെ സമയത്തൊക്കെ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് വല്ലതും മനസ്സിലാവാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. എന്റെ രണ്ടു വയസ്സായ തോന്നെ കുട്ടി എന്റെ ഫോണെടുത്ത് ലോക്ക് തുറക്കും, അവർക്ക് ഇഷ്ടപ്പെട്ട ഗാനം അതുപോലെ കേൾക്കും. അപ്പൊ എനിക്കൊരു അത്ഭുതമായി തോന്നി. കുട്ടികളുടെ പരിപാടികൾ കാണാൻ വേണ്ടി ആകാംക്ഷയോടെ ഇരിക്കുന്ന രക്ഷിതാക്കളാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അറിയാതെ നീട്ടി പറയുന്നില്ല. ഞാൻ ചെറിയ ഒരു സാധനം കാര്യം ഞാൻ വായിച്ചു. ആ വായിച്ചത് മാത്രം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ, ഞാൻ വായിച്ച് ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെട്ട ഒരു ഗായത്രി എന്ന പേരിൽ അറിയപ്പെട്ട ഒരു ചിത്രകാരനുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥ വളരെ പ്രശസ്തമായ ഒരു മെഴുക്കിയിൽ എഴുതിയിരുന്നു. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ നന്നായി വരക്കും, നന്നായി വരക്കുമായിരുന്നു. പിതാവ് മുഴുക്കുടിയനായിരുന്നു, മദ്യപാനിയായിരുന്നു. വീട്ടിൽ ഭക്ഷണത്തിന് പോലും വകയില്ലായിരുന്നു. മുളയിൽ നിന്ന് വീഴുന്ന മുളകരിയിലെ മുളയുടെ അടിയിൽ പായ പിടിച്ച് ശേഖരിക്കുന്ന മുളയരി ആണ് തൻ്റെ അച്ഛമ്മ തങ്ങൾക്ക് ഭക്ഷണമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അത്രയും ദൈവമായ അവസ്ഥയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. പക്ഷെ ചെറുപ്പത്തിലെ വരക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം സ്കൂളിൽ പോയപ്പോൾ അദ്ദേഹത്തോട് എല്ലാ കുട്ടികൾക്കും യൂണിഫോം ഉണ്ട്. അബ്ദുൽ ഹമീദ് പട്ടിശ്ശേരി, മുഹമ്മദ് പൊന്നാനി, യൂസഫ് മാസ്റ്റർ, റൊക്യ വിവി, നൌഫിറ, സക്കീന ആരിഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും പരിപാടിയിൽ വിതരണം ചെയ്തു. കുട്ടികളുടെ കലാപ്രകടനങ്ങളെ താഹിറ ടീച്ചർ, റഹ്മത് ടീച്ചർ, സജീന ടീച്ചർ, സബീന, ഫിദ ഫാത്തിമ തുടങ്ങിയവർ നിയന്ത്രിച്ചു. വിദ്യാർത്ഥി മുഹമ്മദ് ഷിയാന്റെ ഖുർആൻ പാരായണത്തോടെ ആരംഭിച്ച ചടങ്ങിൽ ഹെവൻസ് ഡയറക്ടർ അബ്ദുറഹ്മാൻ ഫാറൂഖി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ബുഷ്ര ഷർക്കി സ്വാഗതവും ആസിയ ടീച്ചർ നന്ദിയും പറഞ്ഞു. പവൻ ഗോൾഡ് തിരൂർ. മൈലാഞ്ചി മുഞ്ചും മണവാട്ടിയും സൽക്കാരങ്ങളും ഒക്കെ ആയി കല്യാണം പൊടി പൊടിക്കാണ് ഫാമിലിയില്. വിട്ടാലോ കല്യാണം കൂടാൻ. എന്റെ ഫാമിലിയിൽ കല്യാണം, ഫാമിലി വെഡിങ് സെന്റർ.